ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ജീവിതം കൊണ്ട് നമ്മളെല്ലാം അർത്ഥമാക്കുന്നത് സന്തോഷമുള്ള ഒരു ജീവിതമാണ്, അഥവാ എപ്പോഴും ജീവിതത്തിൽ നമുക്ക് സമാധാനം വേണം എന്നത്. നമ്മുടെ കൂടെ ഉള്ളവർ നമുക്ക് സന്തോഷം തരുന്നില്ല എങ്കിൽ നമ്മൾ പലരും തളർന്നു പോകുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മറ്റുള്ളവർ തന്നില്ല എങ്കിലും നമുക്കത് നിലനിർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എങ്ങനെയാണ് എന്ന് നോക്കാം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കൂ കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ജീവിതത്തിൽ എപ്പോഴും സന്തോഷം സാധ്യമല്ല, എന്നാൽ സന്തോഷം ലൈഫിൽ ഉണ്ടാകുന്നു. ആ ഒരു സന്തോഷം ഇടയ്ക്ക് നഷ്ടമാകുന്നു. എന്നാൽ ഈ സന്തോഷം നമുക്ക് നഷ്ടമാകുന്നത് എന്തുകൊണ്ടാണ്? ജീവിതമാകുമ്പോൾ സ്നേഹിക്കുന്നവരുടെ ഇടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു, അതിനെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു. ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമുള്ള സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സന്തോഷിക്കും, ഇഷ്ടമില്ലാത്തത് വന്നാൽ നമ്മൾ പ്രശ്നങ്ങൾ, ഒച്ചപ്പാട്, ബഹളം ഒക്കെ ഉണ്ടാക്കുന്നു. നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മളോട് പെരുമാറുമ്പോൾ നമ്മൾ ഹാപ്പി. അങ്ങനെയല്ലേ എല്ലാവരും? എന്നാൽ ഇഷ്ടമുള്ളവർ നമുക്കൊരു ദുഃഖം തന്നാൽ നമ്മൾ സാഡാകുന്നു. ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ കാണുന്നത് വ്യക്തികളിൽ നിന്നാണ്. ഈ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ മൈൻഡിലും കയറ്റുന്നുണ്ട് അല്ലേ? ജീവിതത്തിൽ എത്രത്തോളം ദുഃഖിക്കുന്നുവോ സന്തോഷിക്കുന്നുവോ അതെല്ലാം നമ്മൾ മൈൻഡിലാണ് കൊടുക്കുന്നത്, മനസ്സിലാണ് കൊടുക്കുന്നത്. അതെല്ലാം സ്റ്റോർ ആകുന്നുമുണ്ട് നമ്മുടെ മനസ്സിൽ. ഇതിലെ ബാഡ് ആയിട്ടുള്ള സ്റ്റോറേജ് കാരണമാണ് ഇടയ്ക്ക് നമ്മൾ ഡൗൺ ആകുന്നത്. നിങ്ങൾക്കറിയുമോ, നിങ്ങൾ ഒരു വ്യക്തിക്ക് അവൻ്റെ ലൈഫിലെ സന്തോഷത്തിനെ മാത്രം നിരന്തരം ഓർക്കാൻ സാധിക്കില്ല, ദുഃഖത്തെയും ഓർക്കേണ്ടതായി വരുന്നു. ജീവിതത്തിൽ വരുന്ന ഏത് പ്രശ്നത്തെയും ഫാമിലിയിൽ, ലവേഴ്സിനിടയിൽ, പാർട്ട്നേഴ്സിനിടയിൽ, എല്ലാ പ്രശ്നത്തെയും അവരുടെ മുന്നിൽ, ഏത് പ്രശ്നത്തിന് മുന്നിലും സ്ട്രോങ് ആയി നിൽക്കാൻ നിങ്ങൾ പഠിക്കണം. അതിന് നിങ്ങൾ നിങ്ങളുടെ ഇമോഷണൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ഇതൊക്കെ ശ്രദ്ധിക്കണം, ഗുഡ് ആക്കാൻ പഠിക്കണം. അവിടെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങളുടെ മൈൻഡിന് നിങ്ങൾ ബാഡ് ആയിട്ടുള്ള ചിന്തകളും ബാഡ് ആയിട്ടുള്ള ലൈഫിലെ അസ്വസ്ഥതകളും കൊടുക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ലൈഫ് സാഡിലേക്ക് തന്നെയാകും പോവുക. എന്നാൽ നമുക്കൊരു ടെൻഷൻ, വിഷമം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ മറക്കാൻ നമ്മൾ ഇതൊക്കെ ആരോടെങ്കിലും ഷെയർ ചെയ്യും, അല്ലെങ്കിൽ യാത്ര ചെയ്യും, മറ്റു സന്തോഷമുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടും ആ ഒരു സാഡ് നമ്മുടെ ഉള്ളിൽ ഒറ്റയ്ക്കുള്ളപ്പോൾ വീണ്ടും വരുന്നു എങ്കിൽ ചിന്തിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ നിന്ന് മറന്നിട്ടില്ല, അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനല്ല ശ്രമിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ മനസ്സിലെ ആ ഒരു കാര്യം നമ്മൾ സ്വയം മറക്കാൻ പഠിച്ചിട്ട് അതിൻ്റെ മേൽ നല്ല ചിന്തകൾ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായും നമുക്കത് മറക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, നമ്മൾ പാർട്ട്നേഴ്സ് തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ആ ഒരു പ്രശ്നമുണ്ടായാൽ അത് മനസ്സിൽ നിന്ന് കളയാൻ നമ്മൾ കുറച്ച് ടൈമെങ്കിലും എടുക്കും അല്ലേ? ചിലപ്പോൾ ഒരു ഡേ ഫുള്ളും എടുക്കും. നമ്മൾ ആ ഒരു കാര്യം മറക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാതെ ആ പ്രശ്നം മൈൻഡിൽ വെച്ച് ഇരിക്കുമ്പോൾ ജോലിയിൽ പോയാൽ നമുക്ക് ശ്രദ്ധയുണ്ടാകില്ല, ഫ്രണ്ട്സിനോട് ഫോൺ വിളിച്ച് ഷെയർ ചെയ്താൽ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകില്ല. അത് അവരോട് ഷെയർ ചെയ്യും, അത് മറ്റു പലരോടും ഷെയർ ചെയ്യും, ഇവിടെ പ്രശ്നം വഷളാകുകയാണ് ചെയ്യുന്നത്. മറിച്ച് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടായ ആ ഒരു സാഹചര്യത്തോട് സംസാരിച്ച് അതിൻ്റെ സൊല്യൂഷൻ കാണാൻ ശ്രമിക്കുക. ഒരു മരം നട്ടാൽ അതിൻ്റെ വേര് ശരിയല്ല എങ്കിൽ നമുക്കതിനിൽ നിന്നും ഒരു ഗുണവും ഉണ്ടാകില്ല. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് നേരെ ആയില്ല എങ്കിൽ നമ്മുടെ ജീവിതവും നേരെ ആകില്ല. കൂടെയുള്ളവർ ഇനി എന്തൊക്കെ ചെയ്താലും ബാഡായി നടക്കാൻ ഇഷ്ടപ്പെടുന്നു, നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കുന്നു എങ്കിൽ നമ്മൾ അവരെ നേരെ ആക്കാനല്ല നോക്കേണ്ടത്, നമ്മുടെ മനസ്സ് നല്ലതാക്കാൻ നോക്കുക. അവരുടെ മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ അവരിൽ നന്മകൾ കാണാൻ ശ്രമിക്കുക. നിരന്തരം അവരിൽ നന്മകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രേയർ ചെയ്യുക. പാർട്ട്നേഴ്സ്, ഫ്രണ്ട്സ്, ഫാമിലി ഇവരൊക്കെ നമ്മളെ ദുഃഖിപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ പുറമേ ദുഃഖം കാണിച്ചാലും ഉള്ളിൽ ആ ദുഃഖത്തെ എടുത്ത് മാറ്റിവെക്കാനും നമ്മുടെ മനസ്സിനെ കൂടുതൽ സ്ട്രോങ് ആക്കാനും ബെറ്റർ ആക്കാനും മനസ്സിൽ നമുക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും സന്തോഷിക്കാനും ടൈം കണ്ടെത്താം. ബട്ട് അതൊക്കെ ഭാവിയിൽ നമുക്ക് നല്ലതിന് വേണ്ടി ആയിരിക്കണം എന്ന് മാത്രം. ജീവിതത്തിൽ എന്നും പോസിറ്റീവായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക്, വിൻ ആകണമെന്ന ഒരു ബോധമുള്ള ഒരു വ്യക്തിക്ക് മുന്നിൽ വരുന്ന ഏത് മുള്ളും ഒരു പൂമെത്ത പോലെയാകും. അപ്പോൾ
ഒരിക്കലും സാഹചര്യങ്ങളും വ്യക്തികളും ആകരുത് നമ്മുടെ മുമ്പിൽ. നമ്മുടെ ചിന്ത, നമ്മുടെ ഓരോ വർക്ക്, ഇതൊക്കെ ഇതിനെയൊക്കെ സ്നേഹിക്കാനും അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമാകും ജീവിതത്തിൽ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുള്ളൂ. ജീവിതം ഒരിക്കലും നിങ്ങൾ ആർക്കൊക്കെയോ വേണ്ടി തള്ളി നീക്കുന്നതാകരുത്. നിങ്ങളെ സന്തോഷത്തിന് കൂടി പരിശ്രമിക്കുക. ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ ഓരോ കഴിവുണ്ട്. ആ കഴിവിനെ കണ്ടുപിടിച്ച് വളർത്തി വലുതാക്കാൻ നോക്കുക. ഈ ടൈം മുന്നിൽ തടസ്സങ്ങളും ചിലപ്പോൾ നമ്മളെ തളർത്താൻ നോക്കും. അതൊന്നും നിങ്ങൾ മൈൻഡ് അടിക്കേണ്ട. ജീവിതത്തിലെ ഒരു ദുഃഖത്തെ മറന്ന് മറ്റൊരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ പൊരുതുമ്പോൾ മാത്രമാണ് നമ്മൾ ലൈഫിൽ ഹാപ്പി ആകുക. ഉദാഹരണത്തിന്, നമ്മളൊരു ഡ്രൈവറാണ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ റോഡിൻ്റെ റൂൾസ് ഒക്കെ പാലിച്ച് മാത്രം വണ്ടി ഓടിക്കുന്നു, അല്ലേ? എന്നാൽ ഈ റൂൾസ് ഒന്നും അറിയാത്ത ഒരു വ്യക്തി റോഡിൽ വണ്ടിയുമായി ഇറങ്ങിയാലുള്ള അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ. ആ ഒരു ഡ്രൈവിംഗ് ഒരിക്കലും സന്തോഷമായൊരു ഡ്രൈവിംഗ് ആയിരിക്കില്ല തരുന്നത്. അതുപോലെ ജീവിതത്തിൽ മനസ്സിൽ കൊടുക്കുന്ന ഫുഡ് നല്ലതല്ല എങ്കിൽ, അതായത് നമ്മുടെ ചിന്ത, പ്രവൃത്തി, ഇതൊക്കെ നല്ലതല്ല എങ്കിൽ ഒരിക്കലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കില്ല. സന്തോഷമുള്ള ലൈഫ് കിട്ടില്ല. വീട്, ഓഫീസ്, നമ്മുടെ വാഹനം, നമ്മുടെ മക്കൾ, ഹസ്ബൻഡ്, ഇവരുടെ ഒക്കെ കാര്യങ്ങൾ നിങ്ങൾ നന്നായി നോക്കുന്നു. എന്നാൽ ഇതിനിടയിൽ നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളെ നന്നായി നോക്കാനും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനും ടൈം കണ്ടെത്തുക. എപ്പോഴും നമ്മുടെ മൈൻഡിന് ശ്രദ്ധ കൊടുക്കുക. നമ്മളിൽ ശ്രദ്ധ കൊടുക്കാതെ, സന്തോഷം കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്താലും സന്തോഷം കിട്ടില്ല. ജീവിതത്തിൽ എത്ര സന്തോഷമുണ്ടായിട്ടും ഒരു വ്യക്തിക്ക് നിങ്ങൾ ദുഃഖിക്കുന്നുവെങ്കിൽ മനസ്സിൽ എന്തോ കുറേ കാര്യങ്ങൾ നിങ്ങളെ സങ്കടപ്പെടുത്തുന്നുണ്ട്. അതിനെ ക്ലീൻ ആക്കുക. അതിന് നിങ്ങൾ നിരന്തരം പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ലൈഫിൽ കൊണ്ടുവരിക. എത്ര ദുഃഖത്തിനിടയിലും നിങ്ങൾക്ക് ഹാപ്പി ആകാൻ സാധിക്കുന്നു, നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ നിങ്ങളുടെ മനസ്സ് അത്രത്തോളം പോസിറ്റീവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് ചെയ്താലും സക്സസ് ആകും. നിങ്ങൾ മുന്നോട്ട് തന്നെ പോകാൻ ശ്രമിക്കുക. നമ്മളിലെ ശ്രദ്ധ, നമ്മളിൽ ശ്രദ്ധ കൊടുക്കാതെ, നമ്മളെ ശ്രദ്ധിക്കാതെ നമ്മൾ എന്ത് ചെയ്താലും ഒരിക്കലും നമുക്ക് വിന്നാകാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിനെ ശ്രദ്ധിക്കുന്ന പോലെ നമ്മുടെ മനസ്സിനെയും നിങ്ങൾ ശ്രദ്ധിക്കാൻ പഠിക്കുക. ജീവിതത്തിൽ നമ്മുടെ മുന്നിൽ, നമ്മുടെ തളർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ വരും. അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നുവോ അത്രത്തോളം നമ്മൾ വിന്നാകുമെന്ന കാര്യം ഉറപ്പാണ്. ജീവിതത്തിൽ വിന്നായിട്ടുള്ള പല വ്യക്തികളുടെയും മുൻപിൽ പല തടസ്സങ്ങളും വന്നിട്ടുണ്ട്. ജീവിതത്തിൽ എപ്പോഴും നമുക്കൊരാളിൽ നിന്ന് ദുഃഖം കിട്ടുമ്പോൾ ആ ദുഃഖങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയല്ല വേണ്ടത്. ആ ദുഃഖങ്ങളെ മറക്കാനും പുതിയ സന്തോഷത്തിനെ കണ്ടെത്താനുമാണ് ശ്രമിക്കാനുള്ളത്. ജീവിതത്തിൽ എപ്പോഴെല്ലാമാണോ നമുക്ക് ദുഃഖം കിട്ടുമ്പോൾ നമ്മൾ തളർന്നിരുന്നു പോകുന്നത്, കരയുന്നത്, കരയാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ കരയുക, കരഞ്ഞു തീർക്കുക. പക്ഷേ ആ ഒരു ദുഃഖം കൊണ്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ഒരു കരച്ചൽ കഴിയുമ്പോൾ ആ ഒരു ദുഃഖത്തെ മറക്കാനും നിങ്ങൾ പഠിക്കണം. ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. പക്ഷേ ആ ഒരു നേരിടേണ്ടി വരുന്ന കാര്യം ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അതിൽ പോസിറ്റീവ്സ് കണ്ടെത്തുന്നതായിരിക്കും ജീവിത വിജയം എന്നത്. ലൈഫിൽ എപ്പോഴും സന്തോഷം മാത്രം കിട്ടും എന്നത് ഉറപ്പായിട്ടുള്ള കാര്യമല്ല. ചിലപ്പോൾ നെഗറ്റീവ്സും വരും. എപ്പോഴും നെഗറ്റീവ്സും വന്നേക്കാം. പക്ഷേ അതിനെയൊക്കെ തച്ചുടച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതോറും ഉറപ്പായിട്ടും നമുക്ക് വിജയം കിട്ടും. അതിപ്പോൾ മറ്റുള്ളവർ തരുന്ന ദുഃഖത്തെ ഓർത്ത് സങ്കടപ്പെട്ടിരുന്നിട്ട് എന്ത് കാര്യമാണ് നമ്മുടെ ലൈഫിൽ എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും നിങ്ങൾ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും. ഇതുപോലുള്ള അറിവുകൾ, വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉറപ്പായും നിങ്ങളുടെ ചാനലിൽ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.